നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉത്തരകന്നഡയിലെ ഷിരൂരിൽ കുന്നിടിഞ്ഞു വീണ് കാണാതായ കോഴിക്കോട് സ്വദേശി വേണ്ടിയുള്ള തെരച്ചിൽ നിന്ന് നിർണായക ദിനമാണ് ഇന്ന് രാവിലെ പത്താം തരത്തിലെ ദൌത്യം പുനരാരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രാവിലെ എട്ട് മണിയോടെ തന്നെ മണ്ണ് നീക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഓടിച്ചിരുന്ന ഭാരത് ബെൻസിന്റെ ട്രക്ക് ഗംഗാവലി നദിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയിട്ടാണ് കണ്ടെത്തിയത് തലകീഴായി കിടക്കുന്ന ട്രക്കിനുള്ളിൽ അർജുനുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നതിനാണ് പ്രാഥമിക പരിഗണന നൽകുന്നത് ഇതിനായി ദൌത്യ സംഘത്തിലെ സ്കൂബ ഡൈവേഴ്സ് നദിയിലേക്ക് ഊളിയിടും കാലാവസ്ഥയടക്കം ഇക്കാര്യത്തിൽ നിർണായകമാകും ട്രക്ക് നദിയിൽ തലകീഴായി മറഞ്ഞ നിലയിലാണെന്ന് കാർവാർ എസ് പി നാരായണ പറഞ്ഞു കരയിൽ നിന്ന് ഇരുപത് മീറ്റർ അകലെ നദിയിൽ പതിനഞ്ച് മീറ്റർ താഴ്ചയിലാണ് ഉള്ളതെന്നാണ് വിവരം ദൌത്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന വിധത്തിൽ മുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യുകയാണ് ആദ്യപടി മണ്ണ് നീക്കാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ വലിയ യന്ത്രം കൂടി വരുന്നതോടെ ഈ ജോലി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കും മോശം കാലാവസ്ഥ അല്ലെങ്കിൽ ഏഴു മണിയോടെയും ദൗത്യം ആരംഭിച്ചേക്കുമെന്നായിരുന്നു രാവിലെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെട്ട സംഘത്തിനാണ് ഇന്ന് നിർണായക റോൾ ഉള്ളത് കലങ്ങിമറിഞ്ഞ ചെളി നിറഞ്ഞ നദിയുടെ അടിത്തട്ടിലേക്ക് പോവുക എന്നതാണ് നാവികസേനയ്ക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി മണ്ണുമാതി യന്ത്രങ്ങൾ മണ്ണ് നീക്കം ചെയ്യുന്നതിന് പിന്നാലെ ഇവർ നദിയിലിറങ്ങും ചെളിയിൽ പുതഞ്ഞിരിക്കുന്ന വസ്തുക്കൾ എവിടെ അവയുടെ സ്ഥാനം എവിടെയെന്ന് വ്യക്തമാക്കി തരുന്ന കരസേനയുടെ ഡ്രോൺ ബേസ്ഡ് ഇന്റലിജൻസ് സംവിധാനവും എത്തിക്കും ഇത് ഒരു മണിയോടെ ഇത് പ്രവർത്തന സജ്ജമാകും കനത്ത മഴയും നദിയിലെ ഒഴുക്കും ദൌത്യത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട് രക്ഷാപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ കാര്യങ്ങൾ മുൻപോട്ട് പോവുകയുള്ളൂ അതേസമയം സ്ഥലത്തേക്ക് സൈന്യം ഒഴികെ മറ്റാർക്കും ഇന്ന് പ്രവേശനമില്ലെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു കാണാതായി ഒൻപതാം ദിനത്തിലാണ് തെരച്ചിലിന് ഒടുവിൽ ലോറി കണ്ടെത്തിയത് ഗംഗാമരി നദിയിൽ ലോറി ഉണ്ടെന്ന് സ്ഥിരീകരിച്ചെങ്കിലും കനത്ത മഴയും കാറ്റും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇന്നേക്ക് തുടർപരിശോധന മാറ്റിയത് അർജുന കണ്ടെത്താൻ ദിവസങ്ങളോളം തുടരുന്ന തിരച്ചിനിടയിലാണ് നദിയിൽ രൂപപ്പെട്ട മൺകൂനടിക്കടിയിൽ ലോറി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ഈ മാസം പതിനാറിനുണ്ടായ മണ്ണിടിച്ചിലിൽ മലയാളി ഡ്രൈവർ അകപ്പെട്ട വിവരം വെള്ളിയാഴ്ചയോട് കൂടിയിട്ടാണ് കേരള ചീഫ് സെക്രട്ടറി കർണാടക ചീഫ് സെക്രട്ടറിയെ അറിയിച്ചത് ലോറിയുടെ രൂപത്തിൽ കണ്ട കോർഡിനേറ്റുകൾ അടയാളപ്പെടുത്തിയ ശേഷമാണ് സൈന്യം തിരച്ചിൽ നടത്തിയത് നദിയുടെ അടിഭാഗത്തേക്ക് ലോറി കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബായരഗൌഡയാണ് ആദ്യം അറിയിച്ചത് പിന്നാലെ ജില്ലാ പോലീസ് മേധാവി നാരായണയും സ്ഥിരീകരിച്ചു അതിശക്തമായ മഴയും കാറ്റും വകവയ്ക്കാതെ മൂന്ന് ബോട്ടുകളിലായാണ് നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സ് അടങ്ങുന്ന പതിനെട്ട് സംഘം നദിയിലേക്ക് ഇറങ്ങിയത് കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണ് എത്രത്തോളം മണ്ണ് നദിയിൽ ലോറിക്ക് മുകളിലുണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഈ ഭാഗത്തെ മണ്ണ് മുഴുവൻ മാറ്റിയാൽ മാത്രമേ ലോറി പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ കര നാവികസേനകളും എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന പോലീസ് സംഘങ്ങൾ തുടങ്ങിയവരും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി തന്നെ പങ്കെടുക്കുന്നുണ്ട്